നമസ്കാരം വീട് പണിയാൻ ആരംഭിക്കുന്ന എല്ലാവരും വീട് പണിയുടെ ഓരോ ഘട്ടങ്ങളിലും ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവരും വീട് പണിന് കഴിഞ്ഞവരൊക്കെ ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് നാം വീട് പണിയാൻ മനസ്സിൽ ആഗ്രഹം തുടങ്ങുമ്പോഴേ നാം നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിനെ കുറിച്ച് എത്ര രൂപയുടെ വീട് പണിയാം എന്നൊക്കെ കുറിച്ച് ഒരു ധാരണയിലെത്തണം നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് ലോൺ എടുത്ത് ലഭിക്കാവുന്ന പൈസയ്ക്കനുസരിച്ചൊക്കെയുള്ളൊരു ആയിരിക്കണം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത് നമ്മുടെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ചിലപ്പോൾ വലിയ വീടിനെ കുറിച്ചുള്ള പ്രതീക്ഷകളൊക്കെ നമുക്ക് തരും എന്നാൽ നമുക്ക് താമസിക്കുവാനുള്ള വീട് നാം ആഗ്രഹിക്കുന്ന വലുപ്പത്തിലും നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്കും അനുസരിച്ചുള്ള രീതിയിലായിരിക്കണം എന്ന് നാം തന്നെ ഉറപ്പിക്കണം കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ വലിയ പൈസ ലോൺ എടുത്ത് നമുക്ക് തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ വരികയും നല്ല വലിയ വീട്ടിൽ മനസമാധാനമില്ലാതെ താമസിക്കുന്നതിന് പകരം ചെറിയൊരു വീട്ടിൽ താമസിക്കുകയാണ് നല്ലത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള പൈസക്കനുസരിച്ച വീടായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് തിരിച്ചടയ്ക്കാൻ സാധിക്കുന്ന പൈസയിൽ എടുത്ത് വീട് വയ്ക്കാവൂ എന്നർത്ഥം വീടിൻ്റെ പ്ലാനൊക്കെ വരയ്ക്കാനായി പോകുന്നതിന് മുൻപ് നാം നമ്മുടെ വീട്ടുകാരുമായും ഒക്കെ വീടിൻ്റെ പ്ലാനിനെ കുറിച്ച് സംസാരിക്കണം എത്ര ബെഡ്റൂം വേണം അല്ലെങ്കിൽ ഏതൊക്കെ സൗകര്യങ്ങൾ വേണം അങ്ങനെ അടുക്കളയുടെ വലുപ്പം അങ്ങനെ നാം നമ്മുടെ വീട്ടിൽ താമസിക്കേണ്ടുന്ന ആളുകളുമായി നമ്മുടെ വീടിൻ്റെ പ്ലാനിനെ കുറിച്ച് ഒരു ചർച്ച ചെയ്ത് ഒരു ധാരണയിലെത്തേണ്ടതാണ് അതിനുശേഷം വേണം നാം പ്ലാൻ വരയ്ക്കാനായി സിവിൽ എഞ്ചിനീയറെ സമീപിക്കേണ്ടത് അങ്ങനെ നമുക്ക് ലഭിച്ച നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു പ്ലാൻ വരച്ചതിന് ശേഷം നാം നല്ലൊരു കോൺട്രാക്ടറെ കണ്ടെത്തണം അത് നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള കോൺട്രാക്ടറായിരിക്കണം ചെറിയ പൈസ ലാഭം നോക്കി നാം നമുക്ക് പരിചയമില്ലാത്ത ഒരാളെ ഏൽപ്പിക്കുകയും വീടുപണി കഴിഞ്ഞു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങൾക്കും അത് ഇടവരുത്തുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് വിശ്വാസമുള്ളൊരു കോൺട്രാക്ടറെ തന്നെ അല്പം പൈസ കൂടിയാലും ഏൽപ്പിക്കുകയാണ് നല്ലത് കോൺട്രാക്ടറുമായി കരാർ ഉറപ്പിക്കും മുൻപ് വീടുപണിക്ക് ഉപയോഗിക്കുന്ന സാധന സാമഗ്രികളുടെ ഗുണനിലവാരം നാം ഉറപ്പിക്കണം ഏതിനൊക്കെ എന്തൊക്കെ ഉപയോഗിക്കണം അത് ഏത് കമ്പനികളുടേതാകണം അങ്ങനെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള ധാരണയൊക്കെ കരാറ് ഉറപ്പിക്കുമ്പോൾ തന്നെ നാം പറഞ്ഞ് ഉറപ്പ് വരുത്തേണ്ടതാണ് ചെറിയ സ്ഥലത്തൊക്കെ വീട് പണിയുമ്പോൾ അതിൻ്റെ നിയമപ്രകാരം വശങ്ങളിൽ നിന്നൊക്കെ ഒഴിച്ചിടേണ്ട സ്ഥലം ഒഴിച്ചിടേണ്ടതാണ് നിന്ന് നിയമപ്രകാരമുള്ള സ്ഥലം ഒഴിച്ചിടാതെ വീട് പണിതാൽ പിന്നീട് അത് പൊളിച്ചു നീക്കേണ്ടതൊക്കെയായിട്ട് വരാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിയമപ്രകാരമുള്ള സ്ഥലങ്ങളൊക്കെ ഒഴിച്ചിട്ട് മാത്രം വീട് പണിയാൻ ശ്രദ്ധിക്കുക അതുപോലെ തറ പണി കഴിഞ്ഞു കഴിഞ്ഞാൽ തറയിൽ നിറയ്ക്കേണ്ട മണ്ണ് ഏതാണെന്നൊക്കെ കരാറിലുണ്ടായിരിക്കും അതിനനുസരിച്ച് മണ്ണ് നാം നിറയ്ക്കുക കോറിവേസ്റ്റ് ആണെങ്കിൽ വളരെ നല്ലതാണ് പക്ഷേ അതിലുള്ള വലിയ കല്ലുകളും പാറകളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം വേണം തറയിലിട്ട് നിറയ്ക്കാനായി കോറിവേസ്റ്റ് കൊണ്ട് തറ തൂർത്തു കഴിഞ്ഞാൽ ചെതലിനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ കോറിവേസ്റ്റ് കൊണ്ടുവരുന്ന അതേ പടി തറയിൽ അടിക്കാൻ ഇടവരരുത് പുറത്തിട്ടതിന് ശേഷം അൽപ്പാൽപമായ തറയിൽ ഒപ്പോപ്പം വെള്ളം ഒഴിച്ച് നല്ല വണ്ണം തരിപ്പിക്കുകയും ചെയ്യണം കോറി കൂറിവേസ്റ്റ് ഒന്നിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ധരിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അത് എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ അൽപാൽപ്പം ഇടുകയും വെള്ളം ഒഴിച്ച് ഒപ്പം ധരിച്ച് അതിനുശേഷം കൂറിവേസ്റ്റ് അൽപാൽപ്പം ഇട്ട് വേണം നാം നല്ല വണ്ണം ധരിപ്പിക്കാനായി അതിനുശേഷം ഫൗണ്ടേഷന് മുകളിൽ ബെൽറ്റ് വാർക്കുകയാണ് സാധാരണ നാലിഞ്ച് കനത്തിലാണ് ചെയ്യുന്നത് തട്ടടിച്ച് ഉള്ളിലൂടെ കമ്പിയിട്ട് കോൺക്രീറ്റ് ചെയ്യും ഇപ്പോഴുള്ള മിക്ക കോൺട്രാക്ടർമാരും ഈ ബെൽറ്റ് വാർക്കുന്ന സമയം തന്നെ തറയും കോൺക്രീറ്റ് ചെയ്തു വരാറുണ്ട് തറ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുൻപ് ടെർമിനേറ്റർ മൊത്തം തെളിക്കാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിദലിൻ്റെ ശല്യം ഇല്ലാതിരിക്കുവാനായി ഈ കോറിവേസ്റ്റ് എന്നിവയിലൂടെ വരുന്ന പ്രാണികളെയും ഉറുമ്പിനെയും ഒക്കെ ഇപ്രകാരം ചെയ്യുന്നത് വഴി ഒഴിവാക്കാൻ സാധിക്കും ബെൽറ്റ് വാർക്കുന്ന സമയത്ത് തന്നെ തറയും ഒപ്പം കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ മൂലകളിലൂടെയുള്ള ഉറുമ്പിൻ്റെയും ചിതലിൻ്റെയും ശല്യം ഒഴിവാക്കാൻ സാധിക്കും ഇന്ന് ഇപ്പോൾ ബെൽറ്റ് വാർത്തന് ശേഷം വാട്ടർ പ്രൂഫ് അടിച്ചിടാറുണ്ട് കാരണം ഇന്നിപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പലപ്പോഴും കിളർപ്പിൻ്റെ പ്രശ്നം ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ബെൽറ്റ് വാർത്ത് കഴിഞ്ഞാൽ അതിന് മുകളിൽ വാട്ടർ പ്രൂഫ് ചെയ്യുന്നത് നല്ലതാണ് കട്ടില വാതിലൊക്കെ നാം കരാറിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കണം ഏത് മരത്തിൻ്റെതാകണം അങ്ങനെ കൃത്യമായൊരു ധാരണ കരാറിലുണ്ടായിരിക്കും ഇന്നിപ്പോൾ റെഡിമെയ്ഡായി തന്നെ മെറ്റൽ ഡോറുകൾ ലഭിക്കാനുണ്ട് അത് വളരെ എളുപ്പമാണ് ചിലവിലും കുറവുണ്ട് അങ്ങനെയൊക്കെയാണെങ്കിൽ വീട് പണി കഴിഞ്ഞ ആ കമ്പനിയുടെ ജോലിക്കാർ വീടിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞ് മാത്രമേ അത് ഉറപ്പിക്കാൻ വരാറുള്ളൂ അങ്ങനെയെങ്കിൽ പ്രധാന മുറിയുടെ കട്ടിള ആദ്യമായി വയ്ക്കാവുന്നതാണ് ജനാല എന്നിവ പറഞ്ഞ മരത്തിൽ തന്നെ നിർമ്മിച്ചതല്ലേ എന്ന് നാം ശ്രദ്ധിക്കേണ്ടതാണ് അത് കോൺട്രാക്ടറുടെ കൊണ്ട് സാൻഡ് പേപ്പർ കൊണ്ട് നല്ലവണ്ണം വൃത്തിയാക്കി പ്രൈമർ അടിപ്പിച്ചതിന് ശേഷം മാത്രമാണ് നാം എപ്പിക്കേണ്ടത് ഇപ്പോൾ തടിയിലും ഇരുമ്പിലും അടിക്കാവുന്ന മൾട്ടി പർപ്പസ് പ്രെയിമറൊക്കെ ലഭ്യമാണ് ഇങ്ങനെ പ്രെയിമർ അടിച്ചില്ലെങ്കിൽ ജനാലയിലെ മെറ്റലിൽ നിർമ്മാണ ഉറപ്പായും സിമെൻറ്റിൻ്റെ അംശങ്ങൾ ഇരിക്കുകയും പിന്നീട് അത് തുരുമ്പായി മാറുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രെയിമർ അടുപ്പിച്ചതിന് ശേഷം വേണം നാം വീട്ടിൽ അത് ഉറപ്പിക്കേണ്ടത് ഇങ്ങനെ പ്രൈമർ അടിച്ചിട്ടാണ് വരുന്നതെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം പ്രൈമർ അടിക്കുന്നതിന് മുൻപ് ആ മരത്തെക്കുറിച്ചൊന്ന് കാണുന്നത് നല്ലതായിരിക്കും പലപ്പോഴും പ്രൈമർ അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഏത് മരമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയില്ല അതുകൊണ്ട് പ്രൈമർ അടിക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് വേണ്ടി പണിത കട്ടിളയും ജനലൊക്കെ നാം കാണുന്നത് നന്നായിരിക്കും കട്ടിള ജനാല എന്നിവയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭിത്തികെട്ടാണ് അടുക്കളയുടെ സ്ലാബ് വാർത്തു കഴിഞ്ഞാൽ പിന്നെ ഷെയ്ഡ് വാർപ്പാണ് വരിക ഇലക്ട്രീഷ്യൻ ആവശ്യമായ പൈപ്പുകൾ ഇട്ടുവയ്ക്കും യാതൊരു കാരണവശാലും ബെൽറ്റ് കട്ട് ചെയ്ത് പൈപ്പ് ഇടാൻ അനുവദിക്കരുത് അതുകൊണ്ട് തന്നെ ഇലക്ട്രീഷ്യൻ ഉടമസ്ഥനുമായി ആവശ്യമായ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യേണ്ടതാണ് അതിൻ്റെ കൂടെ മുറികളിൽ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ലഗേജ് സ്ലാബ് കൂടി വാർക്കണം ഇതൊക്കെ ആദ്യമേ തന്നെ നാം ആലോചിച്ച് തീരുമാനിക്കണം വാർത്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കേണ്ടത് വളരെ ആവശ്യമാണ് പ്രത്യേകിച്ചും ചൂടുകാലത്തൊക്കെ ആവുമ്പോൾ മണിക്കൂറുകൾ ഇടപെട്ട് നാം നല്ല വണ്ണം നനയ്ക്കണം ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ വാർപ്പ് വരെയുള്ള ഭിത്തികെട്ടാണ് അതിൽ എയർ എയർഹോൾ എക്സ്ഹോസ്റ്റ് ഫാൻ അല്ലെങ്കിൽ എ സി എന്നിവയ്ക്കുള്ള സ്ഥലമൊക്കെ ഒഴിവാക്കി വേണം ഇത് ചെയ്യുവാനായി വീടിൻ്റെ മെയിൻമാർപ്പിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കമ്പി തിരഞ്ഞെടുക്കുന്നതിൽ അതുപോലെ തന്നെ കമ്പികൾ തമ്മിലുള്ള അകലം എന്നിവയൊക്കെ നാം ശ്രദ്ധിക്കണം കാർ പോർച്ച് നിർമ്മിക്കുന്നത് പില്ലറില്ലാതെയാണെങ്കിൽ പോർച്ചിന് മുകളിലൂടെ വലിയ കമ്പി വലിയ കമ്പിയിട്ട് ഒരു ബീം കൂടി നിർമ്മിക്കേണ്ടതാണ് അങ്ങനെയെങ്കിൽ ആ ബീമിൻ്റെ നീളം കാർപോർച്ചിൻ്റെ നീളത്തിൻ്റെ ഇരട്ടി ഉണ്ടായിരിക്കണം രണ്ട് മീറ്റർ മുന്നോട്ടുള്ള പോർച്ചാണെങ്കിൽ ഭിത്തിയിൽ നിന്നും അതിൻ്റെ ബീം നാല് മീറ്റർ പിന്നിലേക്കും പോയിരിക്കണം ഇല്ലെങ്കിൽ പോർച്ച് തകർന്നു വീഴാൻ സാധ്യതയുണ്ട് എന്നാൽ പില്ലർ കൊടുത്തിട്ടുള്ള പോർച്ചാണെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ ഒരു ആവശ്യമില്ല ഭിത്തിയും കോൺക്രീറ്റും യോജിക്കുന്ന ഭാഗത്ത് ഇപ്പോൾ ടാർഷീറ്റ് വെച്ചതിന് ശേഷമാണ് കമ്പി വിരിച്ചു പോകുന്നത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഭിത്തിയിൽ വെള്ളം പിടിക്കുകയില്ല വാർക്കുന്നതിന് കമ്പി കെട്ടിക്കഴിഞ്ഞാൽ കവറിംഗ് ബ്ലോക്ക് കമ്പിയുടെ അടിയിൽ വെക്കേണ്ടതാണ് ചില കോൺട്രാക്ടർമാർ ഇതിനു പകരം മെറ്റൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് എന്നാൽ കോൺക്രീറ്റിംഗ് സമയത്ത് മെറ്റൽ വഴുതി മാറുകയും കമ്പിയും കോൺക്രീറ്റും കൃത്യം അകലം ലഭിക്കാത്ത അവസ്ഥയും ഉണ്ടാകും തുടർന്ന് ഏറ്റവും കുറഞ്ഞത് ഇരുപത്തൊന്ന് ദിവസം കോൺക്രീറ്റ് അങ്ങനെ തന്നെ നിർത്തി ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കണം എന്നാൽ ഇപ്പോൾ പതിനാല് ദിവസം മാത്രമാണ് കോൺക്രീറ്റിനെ സംരക്ഷിക്കുന്നത് ഇതോടെ ഒരു വീടിൻ്റെ ഒന്നാം ഘട്ടം ജോലി പൂർത്തിയായി കഴിഞ്ഞു ബാക്കിയുള്ള ഫിനിഷിംഗ് ജോലിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ വയർ പ്ലംബിംഗ് സാമഗ്രികൾ ടൈൽസ് ഗ്രാനൈറ്റ് എന്നിവയുടെ ഗുണനിലവാരം ഉടമസ്ഥൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം പലപ്പോഴും വീട് പണിയുടെ അവസാന ഘട്ടങ്ങളൊക്കെ ആകുമ്പോൾ ഇത്തരം സാധനങ്ങളുടെ ക്വാളിറ്റി കുറവുള്ളത് നാം വാങ്ങാറുണ്ട് എന്നാൽ വീട് പണിയുമ്പോൾ തന്നെ ഇത്തരം സാധനങ്ങളൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്നത് കൊണ്ട് ക്വാളിറ്റി കുറഞ്ഞത് ലാഭം നോക്കി വാങ്ങിയാൽ പെട്ടെന്ന് തന്നെ അത് മെയിൻ്റനൻസിന് ഇടവരുത്താൻ സാധ്യതയുണ്ട് നാം ജോലി ഏൽപ്പിക്കുന്നത് ചില നല്ല കോൺട്രാക്ടർമാരെ ആണെങ്കിൽ അവർ ഉടമസ്ഥനെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്ത് അവരുടെ ജോലി ഭംഗിയായി നിർവഹിക്കും